രാജ്യത്തിന് കാവ്യവൽക്കരിക്കാത്ത എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടോ? ചരിത്രം കാവ്യവൽക്കരിച്ചു, പൊതുഗ്രന്ഥശാലകളെ കാവ്യവൽക്കരിച്ചു, വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ വരെ കാവ്യനിറം പുരട്ടി. ഇപ്പോഴിതാ രാജ്യത്തെ ഒരു തലമുറയെ തന്നെ ഒറ്റയടിക്ക് കാവ്യമയമാക്കാൻ ഇപ്പോൾ BJP സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സൈനിക സ്കൂളുകളെയാണ്. ഇനി ഇത്തരം സ്കൂളുകളെ സൈനിക സ്കൂളുകൾ എന്ന് വിളിക്കുന്നതിന് പകരം സംഘസ്കൂളെന്നോ സംഘഗുരുകുലമെന്നോ ഒക്കെ ഇഷ്ടം പോലെ പേറ്റ് വിളിക്കുന്നതാകും നല്ലത്. ഇനി ആളും തരവും ഒക്കെ നോക്കി സംഘ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ RSSന് മറ്റൊരിടം തേടി പോകണ്ട. ഓർക്കണം, 7000-ലധികം ഓഫീസർമാർ സൈനിക സ്കൂളുകളുടെ സംഭാവനയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവകാശപ്പെട്ടത് അടുത്തിടെയാണ്. രാജ്യത്തെ സൈനിക ഓഫീസർമാരുടെ വളർച്ചയ്ക്ക് അടിത്തറവായിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളായിരുന്നു ഇതുവരെ ഇവിടം. ഇനി ആശയങ്ങൾ മാറുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾക്കും തങ്ങളെ തന്നെ മാറ്റേണ്ടി വരും ഇവിടങ്ങളിൽ. പ്രതിരോധ വകുപ്പിന് കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക സ്കൂളിന്റെ നടത്തിപ്പും മോദി സർക്കാർ ഇതാ RSSമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വിറ്റു തുലയ്ക്കുന്നു. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന കൂട്ടായ്മയാണ് ഈ വിവരം പുറത്തുവിട്ടത്. സ്ത്രീകളെന്നും അടിമയായി തന്നെ ജീവിക്കണമെന്ന പ്രാകൃതമായ ചിന്താഗതിയുമായി മനുസ്മൃതിയെ മുറുകെ പിടിക്കുന്ന ഋതംബരമാർക്കാണ് ഈ സൈനിക സ്കൂളിന്റെ നടത്തിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ പ്രവർത്തിക്കുന്ന സംവിത് ഗുരുകുലം ഗേൾസ് സ്കൂളിനാണ് സൈനിക സ്കൂൾ നടത്തുന്നതിന് ഇപ്പോൾ അനുമതി ലഭിച്ചതിൽ ഒരെണ്ണം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാ വാഹിനിയുടെ സ്ഥാപക കൂടിയായ ഋതംബരയാണ് സ്കൂൾ നടത്തിപ്പുകാരി. ചില്ലറയൊന്നുമല്ല ഈ ഋതംബര. രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ക്യാമ്പിന്റെ മുൻനിര നേതാക്കളിൽ ഒരാൾ. ഈ സ്കൂളുകളിൽ വ്യക്തിത്വ വികസനവും ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ ഇവർ നടത്തിയ ഒരു പ്രഭാഷണം ഇതാണ്. പുതിയ കാലത്തെ പെൺകുട്ടികൾ സാംസ്കാരികമായി അധപതിക്കുന്നു. അതിന് പ്രോത്സാഹനം നൽകുന്ന വിദ്യാഭ്യാസമാണ് പെൺകുട്ടികൾക്ക് കോളേജുകളിൽ നിന്നും ലഭിക്കുന്നത്. അത്തരക്കാരെ തന്നെ ഇത്തരം സ്കൂളുകൾ ഏൽപ്പിക്കണം കേന്ദ്രം. ഋതംബരയുടെ സ്ഥാപനത്തിന് പുറമെ BJP നേതാവും അരുണാചൽ മുഖ്യമന്ത്രിയുമായ പേമാ ഖണ്ഡു ഉടമസ്ഥനായ തവാങ്ങിലെ ഒരു സ്കൂൾ. ഗുജറാത്തിലെ മോസാനയിൽ BJP മുൻ ജനറൽ സെക്രട്ടറി അശോക് കുമാർ ഭവൻസിംഗ് റായ് ചൗധരി നടത്തുന്ന സ്കൂൾ. ഗുജറാത്ത് സ്പീക്കർ ശങ്കർ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ബെൻസയിലെ ഒരു സ്കൂൾ. ഇവയെല്ലാം സൈനിക സ്കൂളുകളായി മാറുന്നു. ഇത്തരത്തിൽ 40 സ്കൂളുകൾ തീവ്ര ഹിന്ദു സംഘടനകളുമായി ബന്ധമുള്ളവയാണെന്നാണ് റിപ്പോർട്ട്. ഈ സ്കൂളുകൾ സൈനിക സ്കൂളുകളുമായി അറ്റാച്ച് ചെയ്യുന്നു. ഈ സൈനിക സ്കൂളുകളിൽ ഒന്നുപോലും രാജ്യത്ത് മികച്ച രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന മറ്റ് സാമ്പ്രദായിക സംഘടനകൾക്ക് നൽകിയിട്ടില്ല. ഇന്ത്യയിലെ സൈന്യത്തെ ഇങ്ങനെ കാവ്യവൽക്കരിക്കുന്ന നടപടിത്തിന് പിന്നാലെയാണ് സൈനിക സ്കൂളുകളെയും തീവ്ര ഹിന്ദു സംഘടനകളുടെ കയ്യിലേക്ക് ഇതാ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ പ്രവണ അത്യന്തം അപകടകരമാണ്. അത് ഒരു അപകടത്തിലേക്കുള്ള പോക്കാണ്. 1961 രാജ്യത്ത് ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നീട് 2021-22 വരെയുള്ള കാലങ്ങളിലായി 33 സൈനിക സ്കൂളുകളാണ് വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഒപ്പം സൈനിക രീതിയിലുള്ള അച്ചടക്കവും ശാരീരിക മാനസിക ക്ഷമതയുള്ള വിദ്യാർത്ഥികൾ, ഈ ഒരു ലക്ഷ്യത്തോടെയാണ് സൈനിക സ്കൂളുകൾ രാജ്യത്തൊട്ടാകെ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിനൊരു മഹിമയുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും സൈന്യത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. 2013-14 പാർലമെന്ററി സമിതി റിപ്പോർട്ടിൽ സൈനിക സ്കൂൾ വിദ്യാർത്ഥികളുടെ 20% സേനയിലേക്ക് എത്തി എന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇത്തരത്തിൽ 11% പേരാണ് സായുധ സേനയിൽ സൈനിക സ്കൂളിൽ നിന്ന് ചേർന്നത്. 7000-ലധികം ഓഫീസർമാർ സൈനിക സ്കൂളുകളുടെ സംഭാവനയാണെന്ന് രാജ്നാഥ് സിംഗും അവകാശപ്പെട്ടിരുന്നു പാർലമെന്റിൽ. അച്ചടക്കമുള്ള സൈനികരെ വളർത്തിയെടുക്കുന്നതിലും ഈ സ്കൂളുകൾ മികച്ച പങ്കാണ് ഇതുവരെ വഹിച്ചു വന്നത്. ഇനിയാ രീതി മാറും. പ്രതിരോധ വകുപ്പിന് കീഴിലാണ് ഈ സ്കൂളുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത് എന്നതിനാൽ രാജ്യസുരക്ഷയും രഹസ്യ ആത്മകഥയുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് ഈ സൈനിക സ്കൂളുകൾ. അതിലാണ് ഈ കാവ്യവൽക്കരണം. എന്നാൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന ഒറ്റ കാരണം പറഞ്ഞ് 2021 സൈനിക സ്കൂളുകൾക്ക് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്താനാണ് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി കൊടുത്തത്. ആ രീതിയിൽ പുതിയ 100 സ്കൂളുകൾ സ്ഥാപിക്കാനായിരുന്നു അനുമതി. അങ്ങനെ 2022 May 50 സ്കൂളുകൾ ഈ രീതിയിൽ നടത്തുന്നതിന് സൈനിക സ്കൂൾ സൊസൈറ്റിയുമായി ധാരണയിലെത്തി. ഇതിൽ 62% സ്ഥാപനങ്ങളും BJP നേതാക്കളുടേതാണെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന നേരത്തെ ചൂണ്ടിക്കാട്ടിയ ആ വാർത്ത. എന്നാൽ ഈ വാർത്ത സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം പുറത്താക്കിയ കുറിപ്പിൽ BJP RSS അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇവ നൽകി എന്ന കാര്യം നിഷേധിച്ചിരിക്കുന്നു. പകരം സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിന് സ്വീകരിച്ച നടപടിക്രമങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയൊക്കെ സുതാര്യമാണെന്ന് വിശദീകരിക്കുന്നു. പക്ഷേ ഈ സ്കൂളുകൾ ലഭിച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല, സംഘ ബന്ധുക്കൾക്ക് തന്നെ.